ഈ വാതിലും തുറക്കണേ, ഞാൻ പെട്ടിരിക്കുക. ഞാനീ മുറിക്കകത്ത് കുടുങ്ങിപ്പോയി. അവിടെ ഓങ്കാരയുടെ ജീവൻ അപകടത്തിലാണ്. എത്ര പറഞ്ഞിട്ടും കേക്കത് ഓങ്കാര ശ്വേതമഠത്തിന്റെ കൂടെ പോയിരിക്ക. അമ്മയും അമ്മയും വീട്ടിലില്ല, രണ്ടുപേരും അമ്പലത്തിൽ പോയിരിക്ക. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? എന്റെ ഗണപതിയുടെ അച്ഛനല്ലേ, എന്നെ ഒന്ന് സഹായിക്ക. നിന്റെ ഈ പക്ഷിക്കുഞ്ഞിനെ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ സഹായിക്ക. എന്റെ ഭർത്താവിനെ എനിക്ക് രക്ഷിക്കണം, പ്ലീസ്. ഈ കാളിദാസന്റെ കൂടെ ദേവൻ എങ്ങോട്ടാ പോകുന്നേ? ഈ ഓംകാരയും ശ്വേതയും കൂടി ദേവനെയും കാളിദാസനെയും ഫോളോ ചെയ്യുവാണെന്ന് തോന്നുന്നല്ലോ. പക്ഷെ എന്തിനാ? ഓ മൈ ഗോഡ്, ഇനി ഓംകാര എന്തെങ്കിലും ആപത്തിപ്പെട്ടതായിരിക്കോ? അയ്യോ, ഇതെന്ത് പറ്റി? ജാനകി എങ്ങോട്ടായി പോയെ? I need to follow. How? എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അതിനർത്ഥം ആരും ഇവിടെ ഉണ്ടെന്നല്ലേ? അയ്യോ, ആരാ ഇവിടെ പുറത്തുള്ളത്? എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കി താ. ഈ വാതില് പൂട്ടിപ്പോയി, എന്നെ ഒന്ന് പുറത്തിറക്ക. ചേട്ടാ കേക്കുന്നില്ലല്ലോ, ഫോൺ വിളിച്ചു നോക്കാം. അയ്യോ, ഇതിന്റെ ബാറ്ററി തീർന്നിരിക്കായിരുന്നു. ഇനിയിപ്പോ റൂഡി ചേട്ടാ, ഞാനീ മുറുകകത്ത് പെട്ടുപോയി, എന്നൊന്ന് പുറത്തിറങ്ങാൻ സഹായിക്കാൻ. റൂഡി ചേട്ടാ, എന്നെ ഇവിടുന്ന് ഒന്ന് പുറത്തിറക്ക റൂഡി ചേട്ടാ. മിസ്റ്റർ ഓബ്രോയും കാളി എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നത്? അവർ ഡീൽ സൈൻ ചെയ്യാനല്ലേ വന്നത്? ഈവൻ ഐ ആം സർപ്രൈസ്ഡ്. നമ്മൾ അവരെ രണ്ടുപേരെയും ഫോളോ ചെയ്ത് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവരുടെ ഉദ്ദേശം എന്താന്ന് നമ്മൾ കണ്ടുപിടിക്കണം. യു റൈറ്റ്, ലെറ്റ്സ് ഗോ. ഒരു മിനിറ്റ് ഓംകാര, ഇത് കുറച്ച് വലിയ സ്ഥലമാ, അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടു വഴിക്ക് പോകുന്നതാ നല്ലത്. നമ്മൾ രണ്ടുപേരിൽ ആരാണോ അവരെ ആദ്യം കാണുന്നത്, ഫോണിലൂടെ അപ്പൊ ഇൻഫർമേഷൻ തരണം. അതെങ്ങനെ ഇപ്പൊ ഇവിടെ വന്നത്? ഈ സാധനത്തിന് ഇവിടെ എന്താ കാര്യം? ഓ
ഈ കാളിദാസൻ എങ്ങനെയാ ചിന്തിക്കുന്നതെന്ന് ഭഗവാനെന്നല്ല ചെകുത്താൻ പോലും മനസ്സിലാവില്ല. പിന്നല്ലേ വെറും ഒരു മനുഷ്യനായ ഓങ്കാരയ്ക്ക്. താങ്ക്സ്. അല്ല, നീ നിനക്കെന്തോ ഒരു പുതിയ പേരിട്ടായിരുന്നല്ലോ. ഓ ആ, ശ്വേത. കൊള്ളം, നല്ല പേരാ. എന്തൊരു ശബ്ദം കേട്ടല്ലോ. ഇവിടെ ഇങ്ങ് ആരുമില്ല കാളി. ഇവിടെ ഇപ്പൊ ഞാനും കാളിയും മാത്രമേ ഉള്ളൂ. അതെനിക്കറിയാം. പക്ഷെ സ്ത്രീകൾക്ക് ഈ നാണം ഒരാഭരണമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ കാളിദാസന് ആഭരണങ്ങൾ തീരെ ഇഷ്ടമല്ല. ചില കളികളൊക്കെ ലജ്ജയോട് കൂടി കളിക്കാൻ പ്രയാസമാണ് കാളി. ലജ്ജ എന്ന് പറയുന്ന വികാരം നീ കാണിക്കാറില്ലല്ലോ കാളി. ഓംകാരിയോടുള്ള ഡീലൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് അവന്റെ അച്ഛന്റെ കൂടെ ഡീൽ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? അതിനിപ്പോ എന്ത് ചെയ്യും? എന്റെ ചില ശീലങ്ങൾ അങ്ങനെയൊക്കെ ആയിപ്പോയി. ബൈ ദ വേ, നിന്റെ ദേവന്റെ ഡീൽ എന്നാ നടക്കാൻ പോന്നേ? നിങ്ങളുടെ ഇരുപ്പശം വെച്ചിട്ട് അത് കഴിയേണ്ട സമയമായല്ലോ. പിന്നെ പിന്നെന്തിനാ ഇത്രയും ടൈം എടുക്കുന്നത്? ദേവൻ എന്നോട് പറഞ്ഞതനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ. നീ ഒരുപാടൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നിന്റെ പ്ലാനും വളരെ വലുതാണല്ലോ. നീ എന്താ മോളെ വിചാരിച്ചേ? ഈ കാളിദാസൻ നിന്നെ തിരിച്ചറിയത്തില്ലെന്നോ? നിനക്ക് സുഖം തന്നെയാണല്ലോ അല്ലേ? എന്തുപറ്റി? പ്രണയത്തിൽ വേദനയുമുണ്ടെന്ന് നീ കേട്ടിട്ടില്ലേ? എന്നോടുള്ള നിന്റെ ഈ പ്രണയത്തിന് എത്രമാത്രം ആഴമുണ്ടെന്ന് ഞാനൊന്ന് പരീക്ഷിച്ചതല്ലേ? ഇതെന്റെ പ്രണയമല്ല, മറിച്ച് പ്രതികാരമാണ്. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ സഹിക്കുന്നത് കാളി. നിന്റെ സമ്പത്തല്ല എന്റെ കൈപിടിയിലായാൽ പിന്നെ നിനക്കെന്റെ നിഴല് പോലും കാണാൻ പറ്റില്ല. ഇതൊരു പരീക്ഷയല്ല മോളെ, കാളിദാസന്റെ അധികാരമാണ്. ഈ കാളയുടെയും പോത്തിന്റെയും ഒക്കെ പുറത്ത് ചാപ്പ കണ്ടിട്ടില്ലേ? ഇത് കാളിദാസന്റെ മുദ്രയാണ്. ഇനി നീ എവിടെ പോയാലും എന്നെ മറക്കില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഓംകാരയെ ജെനുവൻലി ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ഇവിടെ പെട്ടുപോയി. എന്റെ പാസ്റ്റ് എപ്പ എന്നെ വിട്ടു പോകുന്നു എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾ നീ പറയോ, അതോ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? ഉം
ഇതൊക്കെ ഓംകാരെ പറഞ്ഞതനുസരിച്ചാ ചെയ്തത്. നീയും ദേവനും എന്ത് ചെയ്യാൻ പ്ലാൻ ഇടുമായിരുന്നു എന്ന് ഓംകാരിക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നു. നല്ല ആളാ നീ. ഈ ചെന്നായ്ക്കളൊക്കെ മരണമെടുക്കുമ്പോ സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഓടിച്ചെല്ലാറുണ്ട്. നീയും അങ്ങോട്ടാണല്ലോ കയറിയത്. എന്താ മോളെ, നീ വല്ലാതെ പേടിക്കുന്നുണ്ടല്ലോ. മരണത്തിന് തൊട്ടുമുമ്പുള്ള നിമിഷം എന്താണെന്നും അതിന്റെ വേദന എന്താണെന്നും ഓംകാരെ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും. പക്ഷെ നീ എന്ത് ധൈര്യത്തിലാ ചാകാനായിട്ട് എന്റെ അടുത്തേക്ക് വന്നത്? ഇതിൽ നിനക്കെന്താ ലാഭം? എനിക്കൊരു ലാഭമില്ല. ഞാൻ ഓംകാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇനി മുതൽ എന്നെ സഹായിക്കും. കളി ഇപ്പോഴും പഴയത് തന്നെ, പക്ഷേ എന്റെ കരിക്കൾ ഇനി മുതൽ നീ നീക്കണം. നിന്റെ മുമ്പിൽ വേറൊരു വഴിയില്ല മോളെ. അത് പറ്റില്ല എന്ന് പറഞ്ഞാലുള്ള അനുഭവം എന്താണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. ഇനി നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഓംകാരുടെ അടുത്ത് ഇന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ അവനോട് പറയണം. പറഞ്ഞത് മനസ്സിലായോ? അതോ ഇനി കാളിദാസന്റെ ഭാഷയിൽ പറഞ്ഞു തരണോ? നീ എന്തായി ആലോചിക്കുന്നേ? ഇത് നിനക്ക് ചേരുന്നുണ്ട്. എടി, നിന്റെ കുറച്ചായിരം കോടികളല്ലേ വെള്ളത്തിൽ പോയിട്ടുള്ളൂ, അല്ലാതെ വലിയ സുനാമി ഒന്നും വന്നിട്ടില്ലല്ലോ. നീ വിഷമിക്കണ്ട. നമ്മളിപ്പോ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നിനക്കും നല്ല ഗുണമുണ്ടാവും. സ്വയം വേട്ടയാടി പിടിക്കുമ്പോഴേ ഇറച്ചിയുടെ രുചി എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. എന്താ ശരിയല്ലേ? ഒന്ന് ചിരിക്കടി. ഈ റോബോട്ട് എന്താ ഇവിടെ ചെയ്യുന്നത്? തലതല്ലി ചാവാൻ പോകണം. അപ്പൊ കാളിദാസിനോടൊപ്പം നിനക്ക് ഇവരാരും എവിടേക്കാ പോയെന്നുള്ള ഒരു പിടിയില്ല. പിന്നെ ഈ വലിയ മുംബൈ നഗരത്തിൽ ഞാൻ എവിടെ പോയി തപ്പു? ഓംകാര സാർ എവിടെയാണെന്ന് എങ്ങനെയും കണ്ടെത്തണം. പക്ഷെ അത് എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഏത് അവസ്ഥയിലാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ലല്ലോ. നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല. എന്റെ മോന് നല്ല വിശപ്പുണ്ടല്ലേ. നിനക്ക് വേണ്ടി ഇന്ന് ഞാൻ നല്ല രുചിയുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയാളുടെ മനസ്സിൽ മറ്റെന്തോ പ്ലാനാണ് ഉള്ളത്. അയാളുടെ അടുത്തൊരു മുതലുണ്ട്, അത് ഞാൻ കണ്ടതാ. ക്രോക്കഡൈൽ, ക്രോക്കഡൈൽ, അതന്നെ അയാളുടെ കയ്യിലുള്ളത്. അത് ശരി, അവര് രണ്ടുപേരും അങ്ങോട്ട് തന്നെയാ പോയിരിക്കുന്നത്, ആ മുതലയുടെ അടുത്തേക്ക്.
നിങ്ങൾ ആരാണ്? ഇപ്പൊ മനസ്സിലാക്കി തരാം. മര്യാദയ്ക്ക് എന്റെ കൂടെ വാടി. എവിടേക്ക്? എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? വരാനാ പറഞ്ഞത്. വേണ്ട, എനിക്കറിയാവുന്ന ശ്വേതയുടെ വണ്ടിയാണല്ലോ. ഈ കാറ് ദേവന്റേതുവാ, അതിനർത്ഥം എല്ലാരും ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ ആരാണ്? ഇപ്പൊ മനസ്സിലാക്കി തരാം. മര്യാദയ്ക്ക് എന്നോട് വാടി. എവിടേക്ക്? എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? മര്യാദയ്ക്ക് വരാനാ പറഞ്ഞത്. നടക്ക്. ഇവനൊരു ഗുണ്ടയാണല്ലോ. ജാനകി ഇവൻ എങ്ങോട്ടാ കൊണ്ടുപോയെ? വേണ്ട, പേടിച്ചു പോയോ? നീ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ ഒറ്റയടിക്ക് കൊല്ലാൻ ഞാൻ ആരാച്ചാരൊന്നും അല്ലല്ലോ ഓങ്കാര. കൊല്ലുമ്പോ ഒരു രസമൊക്കെ വേണ്ടേ? നമ്മൾ പുലിക്കുട്ടികളല്ലേ, അതുകൊണ്ട് വേട്ടയെ അടിമരിക്കാം. എന്ത് കളി വേണേലും കളിക്കാം, പക്ഷെ അത് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമുള്ളതായിരിക്കണം. ഈ ഇടം നിന്റെയല്ല, ഇനി കളിയുമില്ല, അതുകൊണ്ട് നിനക്ക് അവസരവുമില്ല. നീവനെ കണ്ടില്ലേ, ഇതാണ് എന്റെ ജാഗ്. നല്ല സ്നേഹമുള്ളവനാ, നിന്നെ ഇവനങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. 3 മാസമായി ഭക്ഷണം കഴിച്ചിട്ട് കാത്തിരിക്കുക നിനക്ക് വേണ്ടി. നിനക്കുള്ള സദ്യ റെഡി.